ഹായ് എല്ലാവർക്കും നിംസ് ആർട്ട് ഓഫ് കുസിനിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി സദ്യ സ്പെഷ്യൽ വടുകപ്പുളി അച്ചാറാണ്. കരുനാരങ്ങ അച്ചാറെന്നും ചില സ്ഥലങ്ങളിൽ ഇതിന് പറയും. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ ഒരു 300 ഗ്രാം വെയിറ്റുള്ള ഒരു വടുകപ്പുളി നന്നായി കഴുകിയെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതൊരു 20 മിനിറ്റ് ചൂടുവെള്ളത്തിലിട്ട് വയ്ക്കണം. ഇനി നാരങ്ങ ഒരു വൃത്തിയുള്ള തുണി കൊണ്ട് നന്നായി തുടച്ച് ഇതിൻ്റെ മുകളിലുള്ള സ്കിൻ, അതായത് ഈ തൊലിയുടെ മഞ്ഞഭാഗം മാത്രം ജസ്റ്റ് ഒന്ന് ചെത്തിക്കളയാം. ശരിക്കും പറഞ്ഞാൽ ഈ തൊലി ചെത്തിക്കളേണ്ട ആവശ്യമൊന്നുമില്ല. അച്ചാറ് കുറച്ച് ദിവസം ഇരിക്കുമ്പോൾ ഈ തൊലിയൊക്കെ ഒന്ന് സോഫ്റ്റ് ആവും. അങ്ങനെ ഇരുന്നാൽ മാത്രമാണ് നമുക്കിതിൻ്റെ കയ്പൊക്കെ ഒന്ന് കുറയുള്ളൂ. നേരത്തെ അച്ചാറിട്ട് വയ്ക്കാൻ ടൈം കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ സദ്യയ്ക്ക് 2 ദിവസം മുമ്പ് മാത്രമാണ് അച്ചാറുണ്ടാക്കുന്നതെങ്കിൽ നമുക്കിങ്ങനെ തൊലി ചെത്തിക്കളിനിട്ട് അച്ചാറുണ്ടാക്കാം. അപ്പോൾ നമ്മുടെ അച്ചാറിന് വലിയ കയ്പൊന്നും ഉണ്ടാവില്ല. ഇപ്പോൾ ഇതിൻ്റെ തൊലിയൊക്കെ ചെത്തി കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചെറിയ പീസസായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ശരിക്കും പറഞ്ഞാൽ ചിലർക്കൊന്നും ഈ അച്ചാർ അത്ര പ്രിയം ഉണ്ടാവില്ല, കയ്പാണല്ലോ. പക്ഷെ ഇങ്ങനെ അച്ചാറിട്ട കയ്പ് അത്ര തോന്നില്ല കേട്ടോ. ഇനി നമുക്കിതിൻ്റെ ഉള്ളിലുള്ള ഈ വൈറ്റ് സ്കിന്നും ഈ കുരുവൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം. ഒട്ടുമിക്കവർക്ക് ഇത് കട്ട് ചെയ്യാനും മറ്റൊക്കെ അറിയായിരിക്കും. തീരെ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇതിങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് കട്ട് ചെയ്യുന്നൊക്കെ കാണിക്കുന്നത്. ഇനി ഇത് കനം കുറച്ചിട്ട് നമുക്കൊന്ന് ചെറിയ പീസസ്സാക്കി കട്ട് ചെയ്തെടുക്കാം. ട്രഡീഷണൽ രീതിയിൽ നോക്കിയാൽ നമ്മുടെ സദ്യ വിളമ്പുമ്പോൾ ക്രമപ്രകാരം 8-ാമതായിട്ടാണ് ഈ അച്ചാറ് വിളമ്പുന്നത്. കായവർത്തത് ശർക്കര ഇരട്ടി, പഴം, പപ്പടം, ഉപ്പ്, പുളിയിഞ്ചി, മാങ്ങച്ചാറ്, പിന്നെ നാരങ്ങച്ചാറ്, അങ്ങനെയാണ് ഇതിൻ്റെ ക്രമം. ഇനി ഇത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനുള്ള വലുപ്പത്തിനനുസരിച്ച് കട്ട് ചെയ്തിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതിലേക്ക് ഇനി കുറച്ച് ഉപ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഒരു 20 മിനിറ്റ് നമുക്ക് മാറ്റി വയ്ക്കണം. ഇനി നമുക്കൊരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് നല്ലെണ്ണ ഒഴിക്കാം. അച്ചാറിടുമ്പോൾ എപ്പോഴും നല്ലെണ്ണ ഉപയോഗിക്കുന്നതന്നെയാണ് നല്ലത്. അത് ഇത്തിരി കൂടുതൽ ഒഴിക്കുകയും വേണം. അപ്പോൾ നമ്മുടെ ഈ അച്ചാറൊക്കെ കുറച്ച് നാൾ കേടുകൂടാതൊക്കെ ഇരിക്കും. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിച്ച ശേഷം 3 വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില, 2 പച്ചമുളക് ചെറുതായിട്ടരിഞ്ഞത്, 4-5 ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ടരിഞ്ഞത്, ഇത്രയും ചേർത്ത് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്ത് പൊടികൾ ചേർക്കണം. അപ്പോൾ എണ്ണയുടെ ചൂട് കൂടുതലായിട്ട് പൊടികളൊന്നും കരിയാതിരിക്കാനായിട്ട് ഇപ്പോഴേ നമുക്ക് തീ ഒന്ന് കുറച്ച് വയ്ക്കാം. ഇനി തീ ഓഫ് ചെയ്ത് ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി, ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ കായപ്പൊടി, 1/4 ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചത്, ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തതിന് ശേഷം 1 ടേബിൾ സ്പൂൺ വിനീഗർ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ അരിഞ്ഞുവെച്ച നാരങ്ങയുടെ കഷ്ണങ്ങൾ കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇനി ഉപ്പ് പോരായിട്ടുണ്ടെങ്കിൽ ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. അച്ചാറിന് എപ്പോഴും കുറച്ച് ഉപ്പ് കൂട്ടിയിട്ട് കൊടുക്കണം, അല്ലെങ്കിൽ അച്ചാറിൽ പുളി ഇറങ്ങിക്കഴിയുമ്പോൾ ഉപ്പ് കുറവ് തോന്നും. ഇതിലേക്ക് ഇനി 1 ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് ഇളക്കിയെടുക്കാം. പഞ്ചസാര ഇറക്കുമ്പോൾ ഇതിൻ്റെ പുളിയും കയ്പൊക്കെ ഒന്ന് ബാലൻസ്ഡ് ആവും. അങ്ങനെ നമ്മുടെ സദ്യ സ്പെഷ്യൽ വടുകപ്പുളി അച്ചാറോടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും ചെയ്യുക. ഇനി പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ.